ഹായ് സ്റ്റുഡൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഫാമിലി സോറി സബ് ഓർഡർ ഹെപ്പോക്രിറ്റേയുടെ ഫാമിലീസിനെ കുറിച്ചായിരുന്നു ഡിസ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാല് ഫാമിലീസ് കണ്ടു ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ബാക്കിയുള്ള ഫാമിലീസാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നെക്സ്റ്റ് ഫാമിലീസ് ഫാമിലി ട്രൈക്കോ ഗ്രമ്മാറ്റിഡേ ട്രൈക്കോ ഗ്രമാറ്റിഡേ ദേ ആർ വെരി ടൈനി ഇൻസെക്ട്സ് നിങ്ങൾക്ക് പടത്തേക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും ദേ ആർ വെരി ടൈനി ഇൻസെക്ട്സ് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ഇൻസെക്റ്റ് ആണ് പോയിൻറ്റ് ത്രീ ടു വൺ എം എം ലെങ്ത്തെ ഇവർക്കുള്ളൂ ഓക്കെ ദ ടാർസിസ് ത്രീ സെഗ്മെന്റ് വിങ് ഈസ് ബ്രോഡ് വിത്ത് പ്യൂബസെൻസ് ദ മൈക്രോസ്കോപ്പിക് ഹെയേഴ്സ് ഉണ്ടാവും അവരുടെ വിങ്ങിന്റെ അറ്റത്ത് മൈക്രോസ്കോപ്പിക് ഹെയേഴ്സ് ഉണ്ടാവും ഹൈൻഡ് വിംഗ് ഈസ് റെഡ്യൂസ്ഡ് ആൻഡ് ഫ്രിൻസ്ഡ് വിത്ത് ഹെയേഴ്സ് അലോങ് ദ മാർജിൻ ദാ ഇതാണ് സംഭവം ആൻഡ് ദർ മെയിൻലി ആ ഇതാണ് ഇതിൽ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് മെയിൻലി ദർ ദി എ പാരസൈറ്റ് പാരസിറ്റൈഡ്സ് ഓഫ് ലെപ്പിഡോപ്റ്റർ ആൻഡ് ഇൻസെക്ട്സ് ലെപ്പിഡോപ്റ്റർ ആൻഡ് ഇൻസെക്റ്റിൻ്റെ എഗ് പാരസിറ്റൈഡാണ് സോളി എഗ് പാരസിറ്റൈഡ്സാണ് അവർ എഗിനെ മാത്രമേ ഇൻഫെക്റ്റ് ചെയ്യുകയുള്ളൂ ഈ ട്രൈക്കോഗ്രമ്മ എന്ന് പറയുന്നതാണ് നമ്മുടെ റൈസ് ടെംബോറിനും റൈസ് റീഫ്ലോറിനും അങ്ങനെയുള്ള പർട്ടിക്കുലർ ആയിട്ടുള്ള ഇൻസെക്ട്സിൻ്റെ എല്ലാം എഗ് പാരസ ട്രൈക്കോ കാർഡ്സിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ട്രൈക്കോഗ്രമ്മേനെയാണ് അത് ഓർത്തിരിക്കുക ട്രൈക്കോഗ്രമാറ്റിഡേ ഫാമിലിയിലുള്ള ട്രൈക്കോഗ്രമ്മ സ്പീഷ്യസിനെയാണ് നമ്മൾ നമ്മുടെ ട്രൈക്കോ കാർഡ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഓക്കെ ദി ആർ എക്സ്റ്റെൻസീവ്ലി യൂസ്ഡ് ഇൻ ബയോളജിക്കൽ കൺട്രോൾ ഓഫ് ഷുഗർ ഗെയിൻ മോത്ത് ബോറൂട്സ് ഇതാണ് ട്രൈക്കോഗ്രമ്മ സ്പീഷ്യസ് നെക്സ്റ്റ് ഇസ് ദി ഫാമിലി യു ലോഫിഡേ ഫാമിലി യു ലോഫിഡേ യു ലോഫിഡേ എന്ന് പറയുന്നത് ദി ആർ മൈന്യൂട്ട് പ്യൂപ്പൽ പാരസൈറ്റ്സ് ആണ് ഫോർമിംഗ് ഇ സ്നാരോവ് വിത്ത് പ്യൂബസെൻസ് ഓൺ ദി വിങ് ലാമിന പ്യൂബസെൻസ് എന്ന് വെച്ചാൽ ഹെയർ ഉണ്ടാവും ഹെയേഴ്സ് ഉണ്ടാവുന്നതാണ് പറഞ്ഞിരിക്കുന്നത് ഹെയർ ഈസ് നോട്ട് അറേഞ്ച്ഡ് ഇൻ റോസ് അറേഞ്ച് റോസിലൊന്നും അറേഞ്ച് ചെയ്തിട്ടുണ്ടാവില്ല ദൻ ഓവി പോസിറ്റീവ് ഇസ് പ്രസൻറ്റ് ഓൾമോസ്റ്റ് അറ്റ് ദ ടിപ്പ് ഓഫ് ദി അപ്ഡമൻ അപ്റ്റമൻ്റെ അറ്റത്തായിരിക്കും എന്ത് കാണുന്നത് ഓവി പോസിറ്റീവ് കാണുന്നത് എക്സാമ്പിൾ ടെട്രാസ്റ്റിക്കസ് ഇസ്രൈലി ടെട്രാസ്റ്റിക്കസ് ഇസ്രൈലി വിച്ച് ഈസ് എ ഗ്രിഗേറിയസ് പ്യൂപ്പൽ പാരസൈറ്റ് കോമൺലി യൂസ്ഡ് ഫോർ ദി കൺട്രോൾ ഓഫ് കോക്കനട്ട് ബ്ലാക്ക് ഹെഡഡഡ് കാറ്റബിലർ ടെട്രാസ്റ്റിക്കസ് ഇസ്രായേലി ാണ് ഫാമിലി യൂൽ ഓഫ് നെക്സ്റ്റ് ഇസ് ദി ഫാമിലി ഫാർമസിഡേ നമുക്ക് വളരെ വളരെ സുപരിചിതമായ ഫാമിലിയാണ് ഫാമിലി ഫാർമസിഡേ ജസ്റ്റ് ദി ഫാമിലി ഓഫ് ആൻഡ്സ് ദി ആർ കോമൺ വൈഡ് സ്പ്രെഡ് ഇൻസെക്ട്സ് ആൻഡ് ആൻറ്റനി ആർ ജെനിക്കുലേറ്റ് ആൻറ്റിൻ്റെ ആൻറ്റിനി എന്ന് പറയുന്നത് ജെനിക്കുലേറ്റ് ആയിരിക്കും മാൻഡബിൾസ് വെൽ ആണ് ബിക്കോസ് ആർ സ്യൂട്ടഡ് ഫോർ ചുവ വിങ്സ് ആർ പ്രസൻറ്റ് ഓൺലി ഇൻ സെക്ച്വലി മെച്യർ ഫോംസ് ആൻഡിന് സെക്ഷലി മെച്യോർ ഫോംസ് ആണ് എന്തുണ്ടാവും വിങ്സ് ഉണ്ടാവും അത് മീറ്റിംഗ് കഴിയുമ്പോൾ വിങ് ഷെഡ് ചെയ്തു പോവും പി ടി ഓൾ മേ ഹ് വൺ ഓർ ടു സ്പൈൻസ് ഇതാ ഇതാണ് സംഭവം ഒന്നോ രണ്ടോ സ്പൈൻ ഉണ്ടാവും അതിൻ്റെ പി അല്ലെങ്കിൽ പെഡിസലിന് ദേ ആർ സോഷ്യൽ ഇൻസെക്ട്സ് വിത്ത് ത്രീ ക്യാസ് അവർക്ക് മെയിൻലി ത്രീ കാസ് ആണുള്ളത് ക്വീൻ മെയിൽ ആൻഡ് വർക്കേഴ്സ് നമ്മുടെ ഹണി ബീസിനെ പോലെ തന്നെ ആൻഡ്സിനും ഹണി ബീസിനും മൂന്നേ മൂന്ന് ക്യാസ്റ്റേ ഉള്ളൂ ക്വീൻ മെയിൽ ആൻഡ് വർക്കേഴ്സ് വർക്കേഴ്സ് ആർ സ്റ്റെറായൽ ഫീമേൽസ് ആൻഡ് ദേ ഫോം ദ ബൾക്ക് ഓഫ് ദി കോളനി സ്റ്റെറായൽ ഫീമേൽസ് ആണ് ആര് വർക്കേഴ്സ് എന്ന് പറയുന്നത് ദെൻ ദ എക്സ്ചേഞ്ച് ഓഫ് ഫുഡ് മെറ്റീരിയൽസ് ബിറ്റ്വീൻ ദ അഡൽറ്റ്സ് ആൻഡ് ഇമച്യോർ ഇൻസെക്ട് ഇസ് കോമൺ ആഫ്റ്റർ ദ മേറ്റിംഗ് ഫ്ലൈറ്റ് ക്വീൻ എലോൺ ഫൈൻസ് എസ് സ്യൂട്ടബിൾ നെസ്റ്റിംഗ് സൈറ്റ് മീറ്റിംഗ് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ മീറ്റിംഗ് ഫ്ലൈറ്റ് നടത്തും അത് കഴിഞ്ഞിട്ട് ക്വീൻ ബേ തിരിച്ചു വന്ന് അതിനൊരു നെസ്റ്റിംഗ് പ്ലേസ് കണ്ടുപിടിക്കും ബാക്കിയുള്ള ആൾക്കാർ അതായത് ബാക്കിയുള്ള സ്റ്റെറൈൽ ഫീമെയിൽസും കുറച്ച് മെയിൽ ഇൻസെക്ട്സും ആ ഫാമിലിയിലോട്ട് അല്ലെങ്കിൽ ആ നെസ്റ്റിലേക്ക് വന്ന് ചേരും

ർ ദ ഡൈവസ്റ്റ് ആഫ്റ്റർ ഡൈജസ്റ്റിംഗ് ദ വിങ്സ് ആ വിങ്സ് റിമൂവ് ചെയ്ത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ക്വീൻ ഇൻസെക്ട് ക്വീൻ ആൻഡ് എഗ്ലിംഗ് സ്റ്റാർട്ടിങ്ങും യൂഷ്വലി ഇത് ക്വീൻ ഡസ് നോട്ട് ഫർ ഏജ് ഫോർ ഫുഡ് ക്വീൻ ഫുഡ് തേടിയൊന്നും പോകുന്നില്ല ഈ സ്റ്റെറൈൽ ആയിട്ടുള്ള ബാക്കി വർക്കർ ആൻഡ്സ് ഉണ്ടല്ലോ അവരാണ് ഫുഡൊക്കെ കൊണ്ടുവന്ന് ക്വീനിന് കൊടുക്കുന്നത് ഡ്യൂറിംഗ് ദ ഇനീഷ്യൽ ഫേസ് ഓഫ് നെസ് ഡെ ബിൽഡിംഗ് ഇറ്റ് ലീവ്സ് എൻറ്റയർലി ഓൺ ഫാറ്റ് ബോഡി റിസേഴ്സ്

ഈ മറ്റേ ഹോമോപ്റ്റൻ ബഗ്ഗിനാണെങ്കിൽ എന്ത് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ ഇവർ ഹണിയിടിയും എടുക്കുന്ന കൂട്ടത്തിൽ ഈ ഇൻസെക്റ്റിനെയും കൂടി ഒരു പ്ലാന്റിൽ നിന്ന് അടുത്ത പ്ലാന്റിലേക്ക് എടുത്തുകൊണ്ട് പോകുക അല്ലെങ്കിൽ ഒരു പ്ലേസിൽ നിന്ന് മറ്റൊരു പ്ലേസിൽ ട്രാൻസ്പോർട്ടേഷൻ മീൻസ് ആയിട്ടാണ് നമ്മുടെ ഹോമോപ്റ്റൻ ഇൻസെക്റ്റ് ആൻഡ്സിനെ ഉപയോഗിക്കുന്നത് അതാണ് ഒരു കൊടുക്കൽ വാങ്ങൽ ബന്ധമാണ് ആൻറ്റും ഹോമോപ്റ്ററിൻ ഇൻസെക്റ്റും തമ്മിലുള്ളത് അതുകൊണ്ടാണ് അതിനെ സിംബയോട്ടിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് രണ്ടുപേരും മ്യൂച്വലി ബെനിഫിറ്റഡ് ആവുകയാണ് അപ്പോൾ ഇത്രയാണ് ആൻസിനെ കുറിച്ച് പറയാനുള്ളത് നമുക്ക് ഫെമി വളരെ വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആണ് ഉറുമ്പ് എന്ന് പറയുന്നത് അപ്പം ഉറുമ്പിൻ്റെ ഫാമിലി ഏതാണെന്ന് ചോദിച്ചാൽ അത് ഫോർമിസിഡേ ആണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക നെക്സ്റ്റ് ഇസ് ദ ഫാമിലി വെസ്പിഡേ നമ്മുടെ സാധാരണയുള്ള നമ്മുടെ എന്താ പറയുക കടന്നൽ എന്ന് പറയുന്ന ആൾ എന്ന് പറയുന്നത് ഈ ഫാമിലിയിലാണ് വരുന്നത് വെസ്പിഡേ വാസ്പിഡ് ഫാമിലി വെസ്പിഡേ യെല്ലോ ജാക്കറ്റ്സ് ആൻഡ് ഹോർണറ്റ്സ് ലാറ്ററൽ എക്സ്റ്റെൻഷൻ ഓഫ് ദ പ്രൊനോട്ടം റീച്ച് ദ പോയിൻ്റ് ഓഫ് ഇൻസർഷൻ ഓഫ് ദ വിങ്സ് ആൻഡ് നോട്ട് ഫ്രോം റൗണ്ട്സ് അപ്ഡോമൻ ഇസ് കോണിക്കൽ ദി കൺസ്ട്രക്ട് നെസ്റ്റ് വിത്ത് വാസ്പ് പേപ്പർ നമ്മൾ കണ്ടിട്ടുണ്ട് കടന്നൽ കൂട് കണ്ടിട്ടുണ്ടല്ലോ ആ ആ കടന്നൽ കൂടുണ്ടാക്കുന്നത് വാസ്പ് പേപ്പർ വെച്ചിട്ടാണ് എ സബ്സ്റ്റൻസ് മെയ്ഡ് ഫ്രം ഫ്രാഗ്വൻസ് ഓഫ് ചൂട് മിക്സ് വുഡ് മിക്സ്ഡ് വിത്ത് സലൈവ വുഡ് ചൂ ചെയ്തിട്ടാണ് ഈ പേപ്പർ വാസ്പ് ആ വാസ്പ് പേപ്പർ ഉണ്ടാക്കുന്നത് ഓക്കെ ദേ ആർ ഏത് സോളിറ്ററി ഓർ സോഷ്യൽ വേസ്റ്റ് ഒന്നെങ്കിൽ അവർ ഒറ്റയ്ക്കായിരിക്കും കാണുന്നത് അല്ലെങ്കിൽ സോഷ്യലായിരിക്കും കോളനി ആയിട്ട് താമസിക്കും രണ്ട് രീതിയിലും അവർക്ക് താമസിക്കാനുള്ള കഴിവുണ്ട് ദേ ആർ ജനറലി പ്രിഡേഷ്യസ് ഓൺ ലപ്പിഡോപ്റ്റർ ആൻഡ് കാറ്റപിലേഴ്സ് അവർ പ്രിഡേറ്റേഴ്സ് ആണ് പ്രിഡേറ്റേഴ്സ് എന്ന് വെച്ചാൽ എന്തുവാ എഗ്ഗിലേ ചെയ്യാനും അങ്ങനെ കുത്തി വിഷമിപ്പിക്കാനൊന്നും പാരസടൈസ് ചെയ്യാനൊന്നും പോയില്ല വന്നെടുത്ത് കടിച്ചു തിന്നു തീർക്കും അതാണ് സംഭവം ദേ ആർ ജനറലി പ്രിഡേഷ്യസ് ഓൺ ലെപ്പിഡാപ്റ്റർ ആൻഡ് കാറ്റപ്പിലേഴ്സ് മെനി പാരലൈസ്ഡ് കാറ്റില്ലേഴ്സ് ആ സ്റ്റോർഡ് ഇൻ ദ സെൽസ് ഓഫ് ദ നെസ്റ്റ് നമ്മുടെ ഹണി ബീസിൻ്റെ കൂടെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ തേനീശ കൂടെ കണ്ടിട്ടുണ്ടാവില്ല അതിനകത്ത് ഇഷ്ടംപോലെ സെല്ലും കാര്യങ്ങളും ഉണ്ട് അതിൻ്റെ അകത്ത് നമ്മൾ ഹണി ഊറ്റിയെടുക്കും അങ്ങനെയല്ലേ ചെയ്യുന്നേ അതുപോലെ തന്നെയാണ് ഈ കൊളവികൂടും എന്ന് പറയുന്നത് അപ്പം അതിനകത്തും ഇതുപോലെ ചെറിയ ചെറിയ സെൽസ് ഉണ്ടാവും ഈ സെല്ലിനകത്ത് ഇവരുടെ ഫുഡായിട്ട് ഈ കാറ്റപ്പില്ലേഴ്സിനെ കൊണ്ട് സ്റ്റോർ ചെയ്ത് വെക്കും അപ്പോൾ അവർ ഈ കാറ്റപ്പില്ലേഴ്സ് അതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങി പോകാതിരിക്കാൻ വേണ്ടി എന്തു ചെയ്യും ഇതിനെ പാരലൈസ് ചെയ്തിട്ടായിരിക്കും അവിടെ സ്റ്റോർ ചെയ്ത് വയ്ക്കുന്നത് ദ എക്സ് ആർ സസ്പെൻഡ് ബൈ എ ഫിലമാൻ ഫ്രം ദ ടോപ്പ് ഓഫ് ദി നെസ്റ്റ് ആൻഡ് ദ സെൽ ഈസ് സീൽഡ് നമ്മൾ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നമ്മുടെ ഹണി ബീസൻ്റെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ അതിനകത്ത് വരുമ്പോൾ ഞാൻ കാണിച്ചുതരാം അതിൻ്റെ എഗ്ഗും പിന്നെ ആ ഇരിക്കുന്ന പൊസിഷനും കാര്യങ്ങളും എല്ലാം നമുക്ക് അതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട് അപ്പം ഇത് എന്ന് പറയുന്നത് ആ സെല്ലിനുള്ളിൽ ഒരു സെക്സകോണൽ ഷേപ്ഡ് സെല്ലായിരിക്കും ആ സെല്ലിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ എന്താ പറയുക കമ്പ് പോലത്തെ സാധനം നാട്ടി നാട്ടിവെച്ചിട്ട് ഫിലമെൻറ്റിലായിരിക്കും ഫിലമെൻറ്റിൻ്റെ അറ്റത്താണ് അവർ എഗ്ഗ് സൂക്ഷിക്കുന്നത് ഓക്കെ എന്നിട്ട് ആ സെല് എന്ത് ചെയ്യും ആ ഹെഗ്ഗ് ഹാച്ച് ചെയ്ത് ഇറങ്ങി കഴിയുമ്പോൾ സെല്ല് സീൽ ചെയ്യും എന്നിട്ട് ആ ഇൻസെക്ടിൻ്റെ വളർച്ച മൊത്തം നടക്കുന്നത് ആ എക്സെല്ലിൻ്റെ ഉള്ളിലായിരിക്കും എക്സാമ്പിൾ എല്ലോ ബാൻഡഡ് വാസ്പ് വെസ്പാ സിങ്റ്റ ഇസ് എ ബി എനിമി നമ്മുടെ തേനീച്ചേനെ തിന്നുന്ന വാസ്പാണ് വെസ്പാ സിങ്റ്റ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പേരാണ് വെസ്പാ സിങ്റ്റ അല്ലെങ്കിൽ ബി എനിമി ആയിട്ടുള്ളൊരു വാസ്പ് ഏതാണെന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് എല്ലോ ബാൻഡഡ് വാസ്പ് വെസ്പാ സിങ്റ്റ ണെന്ന് അറിഞ്ഞിരിക്കണം ഫാമിലി വെസ്പിഡേസ് ഓഫ് യെല്ലോ ജാക്കറ്റ്സ് ആൻഡ് ഹോർണറ്റ്സ് നെക്സ്റ്റ് ഇസ് ദാമിലി സ്പേസ് ഡേ സ്പേസ് ഡേ ഫാമിലി ഓഫ് ത്രെഡ് വേസ്റ്റഡ് വാസ്പ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ത്രെഡ് വേസ്റ്റഡ് എന്ന് പറഞ്ഞാൽ അതാണ്ടോ ത്രെഡ് നൂല് പോലെ ഇരിക്കുമോ അതിൻ്റെ പെടിച്ചില് അതുകൊണ്ടാണ് അതിന് ത്രെഡ് വേസ്റ്റഡ് പിന്നെ ഗ്യാസ്റ്റർ എന്ന് പറയുന്നത് അത്ര സ്വെള്ളനായിരിക്കില്ല അതും ഇങ്ങനെ എന്താ പറയുക ചപ്പിയിരിക്കുന്ന വഴി ലാത്റൽ എക്സ്റ്റെൻഷൻ ഓഫ് ദി പ്രിനോട്ടം ഫോം റൗണ്ടഡ് ലോഫ് പി ടിഒളിസ് സിലിണ്ടർ നെസ്റ്റ് ആർ കൺസ്ട്രക്റ്റഡ് ബൈ യൂസി മഡ് ഓർ ഡഗ് ഔട്ട് ഇൻ ഗ്രൗണ്ട് ആ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ ബെഞ്ചിൻ്റെയൊക്കെ അടിയിൽ ഇങ്ങനെ കടന്നല് കൂട് നിങ്ങൾ നമ്മുടെ ക്ലാസ് റൂമിലൊക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ മഡ് വെച്ചിട്ട് കവർ ചെയ്തിട്ട് ഈ കൂടുണ്ടാക്കത്തില്ലേ ആ ആ കൂടുണ്ടാക്കുന്ന ആളാണ് ഇത് ഫാമിലി സ്പേസിടെ കടന്നല് കട പക്ഷെ ഇതിന് കുത്താനുള്ള കഴിവില്ല കേട്ടോ

നെക്സ്റ്റ് ഇസ് ദി ഫാമിലി മെഗാ കൈലിഡേ ഇത് നമുക്ക് വളരെ സുപരിചിതമായ ഒരാളാണ് ലീഫ് കട്ടർ ബീസ് നമ്മുടെ റോസ് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ വളരെ കാര്യമായിട്ട് ഇങ്ങനെ എന്താ പറയുക നമ്മുടെ ഒരു സെമി സർക്കുലാർ കട്ടൊക്കെ കൊടുത്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ആ കട്ട് ചെയ്യുന്ന വ്യക്തി ഇതാ ഇതാണ് ലീഫ് കട്ടർ ബീസ് ആണ് അങ്ങനെ കട്ട് ചെയ്ത് കറക്റ്റായിട്ട് സെമി സർക്കുലാർ പൊസിഷനിൽ കട്ട് ചെയ്ത് എടുക്കുന്നത് ലീഫ് കട്ടർ ബീസ് പീസാണ് ദർ സോളിഡറി പീസ് അവർ ഒറ്റയ്ക്ക് വരുന്ന ആൾക്കാരാണ് ദി മാൻ്റബിൾസ് ആർ ഷാർപ്പ് ആൻഡ് സിസർ ലൈക്ക് അതുകൊണ്ടാണ് ആ കറക്റ്റ് കട്ട് ആയിട്ട് എടുക്കാൻ പറ്റുന്നത് പോളൻ ഗ്യാതറിംഗ് ഹെയേഴ്സ് സ്കോപ്പ അതാ ഈ ഹൈൻഡ് ലെഗ്ഗിൽ കാണുന്ന ഹെയേഴ്സ് ഇവിടെ ആ ഇതിനെയും സ്കോപ്പ എന്നാണ് പറയുന്നത് പിന്നെ ഈ അപ്ഡോമിൻ്റെ ബാക്കിൽ ഇതാണ് അതാ ആ ഹെയർസിലാണ് എന്ത് കളക്ട് ചെയ്യുന്നത് പോളൻ ഇത് കണ്ടോ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും മഞ്ഞ കളറിൽ പൊടി പോലെ പറ്റി പിടിച്ചിരിക്കുന്നത് ഉണ്ടോ ഈ കാലയിലും എല്ലാം കാണാൻ പറ്റും അതിലാണ് അവർ പോളൻ കളക്ട് ചെയ്യുന്നത് ഈ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നത് അവർക്ക് നെസ്റ്റുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓക്കെ ദി കട്ട് സർക്കുലാർ ഓർ ക്രസൻ ഷേപ്ഡ് പീസസ് ഓഫ് ലീവ്സ് റോസിൻ്റെയൊക്കെ അറ്റത്തിങ്ങനെ സർക്കുലാറായിട്ടൊരു കട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഒരു ക്രസൻ ഷേപ്ഡ് നമ്മുടെ എന്താ തേങ്ങാപ്പൂള് പോലത്തെ ഒരു കട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത് ഈ മെഗാ കായലിടെയാണ് ലീഫ് കട്ടർ പീസാണ് ലീവ്സ് ഓഫ് റോസ് റെഡ്ഗ്രാം ഗ്വാ എക്സെട്ര ഇവരുടെയെല്ലാം കട്ട് ചെയ്തെടുക്കും ദ കട്ട് പീസസ് ഓഫ് ലീവ്സ് ആർ യൂസ്ഡ് ഫോർ പ്രിപ്പയറിംഗ് ലീഫ് ലൈൻഡ് സെൽസ് അവരുടെ നെസ്റ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ലീഫ് ഉണ്ടാക്കുന്നത് ദ പ്രൊവിഷൻ ഫോർ ദ ബ്രൂഡ് കൺസിസ്റ്റ് ഓഫ് എ മിക്സ്ചർ ഓഫ് ആൻഡ് മിക്സ്ഡ് വിത്ത് ഹണി റോസ് ലീഫ് കട്ടർ ബി മെഗാ കൈലെ ആൻത്രാസിനെ ഇസ് എ പെസ്റ്റ് ഓൺ റോസ് റെഡ് ഗ്രാം ആൻഡ് ഗ്വാ മെഗാ കൈലെ ആൻത്രാസിനെ ഓക്കെ നെക്സ്റ്റ് ഇസ് ദി ഫാമിലി സൈലോ കോപ്പിഡേ ഇതും നമുക്ക് വളരെ കോമൺ ആയിട്ടുള്ളൊരു ഇൻസെക്റ്റ് ആണ് ഫാമിലി സൈലോ കോപ്പിഡേ എന്ന് പറയുന്നത് കാർപ്പൻറ്റർ ബീസ് ദ ആർ വെരി ലാർജ് റോബസ്റ്റ് ബീസ് ഈ പിക്ചറിൽ കാണുന്ന പോലത്തെ റോബസ്റ്റ് ബീസ് ആയിരിക്കും നമ്മുടെ മിത്രാനികേതനിലൊക്കെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻസെക്റ്റ് ആയിരുന്നു കാർപ്പൻറ് ബീസ് മിക്കവാറും എല്ലായിടത്തും കാണും ഡോർസം ഓഫ് ദി അപ്ഡോമൻ ഈസ് ബെയർ ഹെയർ ഒന്നും ഉണ്ടാവത്തില്ല അപ്ഡോമൻ എന്ന് പറയുന്നത് ഹെയറി ഒന്നും ആയിരിക്കത്തില്ല സാധാരണഗതിയിൽ നമ്മൾ ഇതുവരെ കണ്ടവരുടെ എല്ലാം ഹെയർസ് ഉണ്ടായിരുന്നു ഇവർക്ക് ഹെയർസ് ഒന്നും ഉണ്ടാവില്ല പോളൻ ബാസ്കറ്റ്സ് ആർ ആബ്സെൻറ്റ് ഇൻ ഹൈൻഡ് ലെഗ്സ് പോളൻ ബാസ്ക്കറ്റ് ഒന്നുമില്ല ബട്ട് ബ്രഷസ് ഓഫ് ഹെയർസ് ആർ പ്രസൻറ്റ് ഓൺ ദി ഹൈൻഡ് ലെഗ്സ് ദ ബിൽഡ് നെസ്റ്റ് ഇൻ ഡെഡ് ലോങ്സ് ആൻഡ് ലിവ് ഇൻ ലൈഫ് ബ്രാഞ്ചസ് ദ ടണൽ ഇൻ ഓൾ ഡയറക്ഷൻസ് ദു നോട്ട് ഫീഡ് ഓൺ വുഡ് ടണൽ ചെയ്യുമെങ്കിലും അവർ ഫുഡ് വുഡ് ഫീഡ് ചെയ്യത്തില്ല കഴിക്കുന്നത് പോളനാട്ടോ ദ ടണൽ ഈസ് പാർട്ടിഷ്യൻ ഇൻ ടു സെവറൽ സെൽസ് സെപ്പറേറ്റഡ് ബൈ സിമെന്റഡ് വുഡ് ചിപ്സ് ആ ഡെഡ് ലോഗ്സിൻ്റെ ഉള്ളിലാണ് അവർ അവരുടെ നെസ്റ്റ് ബിൽഡ് ചെയ്യുന്നത് ദ പോളൻ ആൻഡ് നെക്റ്റർ ആർ പ്ലേസ്ഡ് ഇൻ ഈച്ച് സെൽ ടുഗെദർ ഇൻ വിത്ത് വൺ എഗ് ആ എഗ് ഹാച്ച് ചെയ്ത് ഇടങ്ങുമ്പം അതിൻ്റെ ഗ്രബിന് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പോളനും നെക്റ്ററും ഒക്കെ ആ സെല്ലുകൾ സൂക്ഷി വെക്കുന്നത് ലാർവേ ഹാച്ച് ഫീഡ് ഗ്രോ ആൻഡ് പ്യൂപേറ്റൻസ് ആയിട്ട് സെൽ അഡൽറ്റ്സ് ആർ നോട്ട് അഗ്രസീവ് ആൻഡ് ഡു നോട്ട് സ്റ്റിങ് ആ ഇതിനെ കാണുമ്പോൾ നമുക്ക് നല്ല പേടിയൊക്കെ തോന്നുമെങ്കിലും പിന്നെ ഇത് ഭയങ്കരമായിട്ട് കണ്ടമാനം കിടന്ന് വൈബ്രേറ്റ് ചെയ്യും അപ്പം നമുക്ക് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നും അതാണ് ഇവരാകെ ചെയ്യുന്നത് പക്ഷേ ഇത് ഉപദ്രവകാരികളല്ല ഇതിനെ സ്റ്റിങ് ചെയ്യാനുള്ള കഴിവില്ല കുത്താൻ പറ്റത്തില്ല അതിന് ഒവേ പോസിറ്റീവ് ഇല്ല അതിനോട് കുത്താൻ പറ്റത്തില്ല കുത്തി വേ വേദനിപ്പിക്കും എന്നൊന്നും വിചാരിക്കേണ്ട പക്ഷേ നമ്മുടെ കൈക്ക് അതിനെ പിടിച്ചോണ്ടിരിക്കാൻ പറ്റത്തില്ല ഭയങ്കരമായിട്ട് ഇത് വൈബ്രേറ്റ് ചെയ്യും അപ്പം നമുക്ക് നമ്മുടെ കൈ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മളതിനെ തുറന്നുവിടും അല്ലാതെ അത് വേറെ ഉപദ്രവം കോസ് ചെയ്യത്തില്ല ദ വിസിറ്റ് ഫ്ലവേഴ്സ് ആൻഡ് ടേക്ക് നെക്റ്റ് ഓഫൻ ബൈ സിംപ്ലി ബൈറ്റിംഗ് ത്രൂ ദ ബേസ് ഓഫ് ദ ഫ്ലവർ ഇൻസ്റ്റെഡ് ഓഫ് സിപ്പിംഗ് ഫ്രം ദി ടോപ്പ് അപ്പം ഇങ്ങനെയാണ് അവർ ഫുഡ് കഴിക്കുന്നത് അപ്പം ഇതാണ് ഫാമിലി സൈലോ കോപ്പിഡേ ഫാമിലി ഓഫ് കാർപ്പൻറ്റർ ബീസ് ആ ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൾ വരുന്നത് ഫാമിലി എപ്പിഡേ ഫാമിലി ഓഫ് ഹണി ബീസ് ഹണിബീസിൻ്റെ ഫാമിലിയാണ് ഫാമിലി എപ്പോഴേ ഈ മറക്കരുത് ഫാമിലി എന്ന് പറയുന്നത് ഹണീബീസിൻ്റെ ഫാമിലി ഫാമിലി ആണെന്നുള്ളത് ഒരു കാരണം വെച്ചാലും മറക്കാൻ പാടില്ല ബോഡി ഈസ് കവേർഡ് വിത്ത് ദ ബ്രാഞ്ചിങ് ഓർ പ്ലൂമോസ് ഹെയർസ് അവരുടെ ബോഡിയിൽ പ്ലൂമോസ് ഹെയേഴ്സ് ഉണ്ടാവും ദെൻ മൗത്ത് പാർട്സ് ആണ് ചൂവിങ് ആൻഡ് ലാപ്പിംഗ് ടൈപ്പ് നിങ്ങൾക്ക് അറിയാം മാൻഡിബിൾസ് ആർ സ്യൂട്ടഡ് ഫോർ ക്രഷിംഗ് ആൻഡ് ഷേപ്പിംഗ് ദ വാക്സ് ഓഫ് ദി ബിൽഡിംഗ് കോംസ് അവരുടെ മാൻഡിബിൾസ് ഉപയോഗിച്ചിട്ടാണ് അവർ അവരുടെ ആ വാക്സ് കോംപ് ഉണ്ടാക്കുന്നത് ദെൻ ലെഗ്സ് ആർ സ്പെഷ്യലൈസ്ഡ് ഫോർ പോളൻ കളക്ഷൻ കളക്ഷന് വേണ്ടി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ലെഗ്ഗാണ് അവർക്കുള്ളത് ഹൈൻഡ് ലെഗ്സ് വെച്ചിട്ടാണ് അവർ പോളൻ കളക്റ്റ് ചെയ്യുന്നത് ദെൻ സ്കോപ്പ ഓർ പോളൻ ബാസ്കറ്റ് എന്താ സ്കോപ്പ അല്ലെങ്കിൽ പോളൻ ബാസ്കറ്റ് എന്ന് പറയുന്നത് ഇവിടെയാണ് ടിബിയയിലാണ് അവരുടെ പോളൻ ബാസ്കറ്റ് കാണുന്നത് പോളൻ ബാസ്ക്കറ്റ് എന്ന് ഉണ്ടാക്കുന്നത് ഇറ്റ്സ് ഹാവിങ് എ സീരീസ് ഓഫ് അല്ലെങ്കിൽ ഒരു റോ ഓഫ് ഹെയർ ആണുള്ളത് ആ ഹെയർ എന്ന് പറയുന്ന പേരാണ് സ്കോപ്പ അല്ലെങ്കിൽ പോളൻ ബാസ്ക്കറ്റ് അതിലായിരിക്കും അവർ പോളൻ കളക്ട് ചെയ്യുന്നത് നിങ്ങളൊരു തേനീച്ചേനെ കാണുകയാണെങ്കിൽ പിടിക്കാൻ കിട്ടുകയാണെങ്കിൽ അതിൻ്റെ കാലിൻ്റെ ഹൈൻഡ് ലെഗിൻ്റെ ഈ ഒരു പോർഷനിൽ നോക്കുകയാണെങ്കിൽ ഇവിടെ പോളൻ ഇരിക്കുന്നത് കാണാനായിട്ട് പറ്റും ദ ആർ സോഷ്യൽ ഇൻസെക്ട്സ് വിത്ത് ത്രീ കാസ് ക്വീൻ ഡ്രോൺസ് ആൻഡ് വർക്കേഴ്സ് ഡ്രോൺ എന്ന് പറയുന്നതാണ് മെയിൽ ഇൻസെക്ട്സ് ടെമ്പറൽ സെപ്പറേഷൻ ഓഫ് ഡ്യൂട്ടീസ് ഇസ് നോട്ട് ഈസ്ഡ് എമംഗ് വർക്കേഴ്സ് അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം ഓരോ ഏജിലും വർക്കേഴ്സ് ചെയ്യേണ്ട ജോലിയുണ്ട് അതായത് ആദ്യം ഹാച്ച് ചെയ്ത് ഇറങ്ങുന്ന ആൾക്കാർ അതായത് വർക്കേഴ്സ് ആയിട്ട് വരുന്ന ആൾക്കാർ പ്രിയൂപ്പേഷൻ കഴിഞ്ഞ് ആയിട്ട് ആദ്യം വരുന്ന ആൾക്കാർ ആദ്യത്തെ ഒരാഴ്ച കൂട് എല്ലാം വൃത്തിയാക്കുന്നതായിരിക്കും അവരുടെ ജോലി പിന്നെ അടുത്ത ആഴ്ച ആവുമ്പോഴത്തേക്കും അവർക്ക് പ്രൊമോഷൻ കിട്ടി അവർ നഴ്സ് ബീസാവും അതായത് കൊച്ചു പിള്ളേരെയൊക്കെ അവരുടെ ജോലി അതും കഴിഞ്ഞ് പിന്നെ ഒരാഴ്ച കഴിയുമ്പം അവർക്ക് പിന്നെയും പ്രൊമോഷൻ കിട്ടും അതായത് അവർ പിന്നെ കാവൽക്കാരോ സോൾജിയേഴ്സോ അപ്പം പുറത്തു നിന്നുള്ള ആൾക്കാരെ എന്താ ഈ കുത്തി ഓടിക്കുന്നത് ഇവർ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് പിന്നെ ഒരാഴ്ചയും കൂടെ കഴിഞ്ഞിട്ട് ഏറ്റവും നല്ല മുതിർന്ന ആൾക്കാരെയാണ് എന്തിനു വേണ്ടി കഴിക്കുന്നത് ഫുഡ് കളക്ട് ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത് അപ്പം അവർക്ക് ഓരോ ഏജ് അനുസരിച്ച് വർ ഡ്യൂട്ടീസ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഹണീബീസിൻ്റെ കേസസിൽ എക്സാമ്പിൾ ഇന്ത്യൻ ഹണീബി എപ്പിസ് സെറാന ഇന്ത്യയ്ക്ക് ഇതാണ് ഹണീബീസിൻ്റെ മൗത്ത് പാർട്സ് എന്ന് പറയുന്നത് ചൂവിങ് ആൻഡ് ലാപ്പിങ് മൗത്ത് പാർട്സ് ഓക്കെ അപ്പം ഇത്രയാണ് ഫാ ഓർഡർ ഹൈമനാപ്റ്ററയുടെ ഫാമിലീസ് സബ് ഓർഡേഴ്സും അതിൻ്റെ ഫാമിലീസും ഓക്കെ ഇപ്പം നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം താങ്ക്